ലതിക സുഭാഷ് കൂടി ചേരുന്നുണ്ട്. ശ്രീമതി ലതിക, സിമിക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നു, ഒരു പരാതി ഉന്നയിക്കുന്നു, കൃത്യമായ നടപടി ഉണ്ടാകുന്നു, KPCC നടപടി എടുത്തിരിക്കുന്നു. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സിമി റോസ്ബെൽ ജോണിനെ പുറത്താക്കിക്കൊണ്ടാണ് KPCC ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും ദിവസം അല്ല ഇത്രയും സമയം സിമി റോസ്ബെൽ ജോൺ പറഞ്ഞ ആരോപണങ്ങൾ, പരാതികൾ, അത് കൃത്യമാണ്, വ്യക്തമാണ്, അതിൽ കഴമ്പുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നതല്ലേ ഈ നടപടി? സിമി ഇന്നലെ ഇത്തരം അഭിപ്രായങ്ങൾ പറഞ്ഞത് എന്നോട് ചോദിച്ചിരുന്നു. ഞാൻ ഇന്നലെ ഇന്നും വലിയ തിരക്കിലായിരുന്നുകൊണ്ട് സിമിയുടെ ഇന്റർവ്യൂ അഭിപ്രായമോ പൂർണ്ണമായിട്ടും ഞാൻ കേട്ടിട്ടില്ല. എങ്കിലും ചില ചാനലുകൾ എന്നോട് ഇന്ന് ചോദിച്ചു. അപ്പോ ഞാൻ സ്ത്രീകൾക്ക് കോൺഗ്രസിലുണ്ടായ ആകുന്ന അവഗണനയെ കുറിച്ച് പറയുകയും ചെയ്തിരുന്നു. ഇപ്പോ ഒരു സഹപ്രവർത്തക അല്ലെങ്കിൽ ഒരു പ്രവർത്തകയോ നേതാവോ വനിതാ നേതാവോ ഒരു ആരോപണം ഉന്നയിച്ചാല് അന്വേഷിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നേതാക്കന്മാർ അതിന് മറുപടി പറയുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതിനുള്ള ഉത്തമമായിട്ടുള്ള മാതൃക. അതല്ല ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ആരോപണം ഉന്നയിച്ചാളെ, പരാതി ഉന്നയിച്ചാളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന്, ഒരു സസ്പെൻഷൻ പോലുമല്ല, മാറ്റി നിർത്തൽ പോലുമല്ല, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെയാണ് പുറത്താക്കിയിരിക്കുന്നത്. അതെ, പാർട്ടിക്കകത്ത് അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ പലപ്പോഴും കണ്ണിലെ കരടായ ഒരു വ്യക്തിയാണ് ഞാൻ. അകത്ത് അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളതാണ് പ്രസ്ഥാനങ്ങൾ ആളുകൾക്കുള്ള ഏറ്റവും പ്രധാനം. ഇത് പുറത്ത് പറഞ്ഞത് കൊണ്ട് ആണോ, അത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നുള്ളതിന് വളരെ ശക്തമായിട്ടുള്ള വിയോജിപ്പ് എനിക്ക് അതിലുണ്ട്. വളരെ മുതിർന്ന ഒരു പ്രവർത്തകയാണ് അവര്. അവര് പറഞ്ഞത് എന്താണ് എന്ന് അന്വേഷിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം നേതാക്കന്മാർക്കുണ്ടായിരുന്നു. ആ ഉത്തരവാദിത്തം കാണിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, ഇന്ന് VD സതീശൻ പ്രതികരിച്ചപ്പോഴായാലും കെ സുധാകരൻ പ്രതികരിച്ചപ്പോഴായാലും ഇത്തരം സ്ഥാനമാനങ്ങൾ നൽകുന്നതിൽ തനിക്ക് യാതൊരുവിധ പങ്കുമില്ല, ഓരോരുത്തരുടെയും സ്ഥാനങ്ങൾ തീരുമാനിക്കുന്നത് ഞാനല്ല എന്ന് പറഞ്ഞാണ് VD സതീശൻ കൈയൊഴിഞ്ഞത്. അത് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞു, അതേക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. പക്ഷേ കോൺഗ്രസിന്റെ സംഘടനാ രീതി ഇതാണോ, ഇങ്ങനെയാണോ? ഒരാരോപണം ഉന്നയിച്ച് ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ ആളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കേണ്ട ഒരു നടപടിയാണോ കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടി, അതായത് കേരളത്തിൽ കേരളം കണ്ട രാഷ്ട്രീയ പാർട്ടികളിൽ ഏറ്റവും വലിയ പാർട്ടി തന്നെയാണ് കോൺഗ്രസ് പാർട്ടി എന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. അത്തരത്തിൽ കോൺഗ്രസ് പാർട്ടിയിലെ നേതൃത്വത്തിനെതിരെ വലിയ രീതിയിലുള്ള ഗുരുതര ആരോപണങ്ങൾ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല, വനിതകളെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് കൃത്യമായ ഗുരുതര ആരോപണങ്ങൾ തെളിവ് സഹിതം തന്റെ പക്കൽ ഉണ്ട് എന്ന ഒരു കോൺഗ്രസ് പ്രവർത്തക തന്നെ അത്തരത്തിലുള്ള ആരോപണങ്ങളും പരാതികളുമായി മുന്നോട്ട് വരുമ്പോൾ ഒരു കോൺഗ്രസ് നേതൃത്വം ആ രീതിയിലാണോ പ്രതികരിക്കേണ്ടത്, ഈ രീതിയിലുള്ള നടപടിയാണോ കൈക്കൊള്ളേണ്ടത്? ഉത്തരവാദിത്വമുണ്ട്. കാരണം ഇവിടെ 100 ആയിരക്കണക്കിനല്ല 10,000 സ്ത്രീകളാണിപ്പം കോൺഗ്രസിലാകട്ടെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ആകട്ടെ പ്രവർത്തിക്കുന്നത്. അവര് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുണ്ട്, അവര് മറ്റ് രംഗങ്ങളിലുണ്ട്, പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പദവികളിലുണ്ട്, പോഷക സംഘടനകളിലുണ്ട്. അപ്പോ അവരെയൊക്കെ ബാധിക്കുന്ന വിഷയങ്ങളാണെന്നും ഇതുപോലെയുള്ള വിഷയങ്ങൾ പറയുമ്പോൾ ഇപ്പൊ തന്നെ നമുക്കറിയാം സിനിമ എന്ന ഇൻഡസ്ട്രിയില് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വനിതകളൊക്കെ ഇത് ബാധിക്കും. പക്ഷെ അവിടെ വളരെ ന്യൂനപക്ഷമാണ് ആ രംഗത്ത് പ്രവർത്തിക്കുന്നത്. അതുപോലെയല്ല അല്ല കേരളത്തിലെ 1,000 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പ്രാദേശികമായും അല്ലാതെയും ഒക്കെ സ്ത്രീകൾ പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ ഈ വിഷയങ്ങൾ നമ്മൾ സഹോദരിമാരെ ബാധിക്കും വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യുവാനും അന്വേഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാനമാണ് കോൺഗ്രസ് പോലെയുള്ള ഒരു പ്രസ്ഥാനം. ഞാന് 10-35 വളരെ ചെറിയ പ്രളയം മുതൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അത്തരം വലിയ ഒരു ഉത്തരവാദിത്തം മാറ്റിവെച്ചിട്ടാണ് ഈ നടപടി എടുത്തിരിക്കുന്നത്. അവര് പറഞ്ഞത് പുറത്ത് പറഞ്ഞു, പബ്ലിക്കായിട്ട് പറഞ്ഞു എന്നുള്ള ഒരു ന്യൂനത ഉണ്ട് എങ്കിൽ പോലും അത് വളരെ കുറച്ചുകൂടെ അവധാനതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നു. അപ്പൊ ഞാന് എന്നെ സംബന്ധിച്ച് വനിതകളോടുള്ള അവഗണന, പ്രത്യേകിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് KSU യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് പ്രസിഡന്റുമാർക്ക് കൊടുക്കുന്ന ഒപ്പം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റിനും സീറ്റ് എന്നുള്ളത് ലംഘിച്ചപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പ്രതിഷേധിക്കുന്ന ഒരു സംഭവം ഉണ്ടായി.
പക്ഷേ ഞാൻ പാർട്ടിയിലെ പദവി രാജിവെച്ചിട്ടാണ് അതിന്റെ പ്രതികരണം ഉണ്ടായത്. അതുപോലെയല്ല, പുറത്ത് അല്ലാതെയാണ് അവർ സംസാരിച്ചതെന്നുള്ള ഒരു കാര്യമുണ്ട്. എങ്കിൽ പോലും അവധാനതയോടുകൂടി ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളതാണ് എന്റെ പക്ഷം. ഇതിനു മുൻപും പല ആരോപണങ്ങളും പല കോൺഗ്രസ് നേതാക്കൾക്ക് നേരെയും ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകളെ സംബന്ധിക്കുന്ന വിഷയത്തിലാണെങ്കിലും സ്ത്രീകൾക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങളിലാണെങ്കിലും പല രീതിയിലുള്ള ആരോപണങ്ങളും പരാതികളും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട്. മലപ്പുറത്ത് നമ്മൾ കണ്ടതാണ്, KPCC ഓഫീസിൽ വെച്ച് ഒരു തോപ്പുകാരി അത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതേക്കുറിച്ച് ഞാൻ പറയുന്നില്ല, അത് സംബന്ധിക്കുന്നു. പക്ഷേ ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഇത്തരത്തിൽ അവരുടെ രാഷ്ട്രീയ പാർട്ടി അംഗങ്ങളായ ഒരു സ്ത്രീ പരാതിയുമായി മുന്നോട്ട് വന്നാൽ അത് സ്ത്രീപക്ഷത്ത് നിന്ന് ആലോചിക്കും, അതിൽ അന്വേഷണം ഉണ്ടാകും. അതിന് കൂടെ സ്ത്രീയുടെ കൂടെയല്ലേ നിൽക്കേണ്ടത്? ഞാൻ ചൂണ്ടിക്കാണിക്കാറുള്ളത് പോലെ എന്തുകൊണ്ട് കോൺഗ്രസിൽ നിന്നും സ്ത്രീകൾ, നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതിപ്പോ അവരോടുള്ള ഇടപെടല് മാത്രമല്ല, അവർക്ക് അവരംഗീകരിക്കുന്നത് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അംഗീകാരം കൊടുക്കുന്നതിലൊക്കെ, പ്രത്യേകിച്ച് നേതൃസ്ഥാനത്തുള്ള വനിതകളെ അങ്ങനെ കരുതുന്നതിൽ വലിയ വീഴ്ച ആ പ്രസ്ഥാനത്തിന് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഒരു 8-10 വർഷത്തിനുള്ളിൽ നോക്കിയാൽ അറിയാം, ഓൾ ഇന്ത്യ മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ ശ്രീമതി റീത്ത ബഹുഗുണ ജോഷി, ഡോക്ടർ റീത്ത ബഹുഗുണ ജോഷി പിന്നീട് BJPയിൽ പോയി മന്ത്രിയായി, UPയുടെ PCC അധ്യക്ഷയായിരുന്ന ആളാണ്, മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ തന്നെ ശ്രീ മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന SS ചേരനായ ശ്രീ സന്തോഷ് മോഹൻ ദേവിന്റെ പുത്രി, മുൻ മന്ത്രിയാണ് അദ്ദേഹം, ഓൾ ഇന്ത്യ മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ അധ്യക്ഷ കുമാരി സുസ്മിത ദേവ്, XMP ഇപ്പൊ അവര് വീണ്ടും രാജ്യസഭാ അംഗമായി, അവര് പാർട്ടി വിട്ടുപോയി, അവരാണ് മഹിളാ കോൺഗ്രസിന് ഒരു പതാക പോലും ഉണ്ടാക്കിയത് ഞാൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത്. അതുപോലെ കേരളത്തിലേക്ക് നോക്കൂ, എത്ര വനിതകളാണ് പാർട്ടിയുടെ ദീർഘകാലം പാർട്ടിയിൽ പ്രവർത്തിച്ച് പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച വനിതകൾ എന്തുകൊണ്ട് പാർട്ടി വിട്ടു പോകുന്നു? അതേസമയം പുരുഷന്മാരായിട്ടുള്ള എല്ലാം പറയുന്നുണ്ട് വിമർശിക്കുന്നുണ്ട്, അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു, പിന്നെ പിറ്റേ ദിവസം അവരുടെ വീട്ടിൽ നേതാക്കൾ ചെന്ന് അവരോട് ക്ഷമ പറഞ്ഞവരെ പിന്തിരിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പൊ സ്ത്രീകൾ പോയാൽ പോകട്ടെ, ഇത്തരം ആറ്റിറ്റ്യൂഡ് ഒരിക്കലും ശരിയല്ല. കോൺഗ്രസ് കാലാകാലങ്ങളായി ഇത്തരം ആറ്റിറ്റ്യൂഡ് പിന്തുടരുന്നു എന്നാണ് പറയുന്നത്? അല്ല, അകത്ത് ഇരുന്ന് പ്രസ്ഥാനത്തില് പ്രത്യേകിച്ച് സീറ്റ് നൽകുന്ന കാര്യത്തില്, പാർട്ടിയുടെ KPCC ഭാരവാഹിത്വത്തിന്റെ കാര്യത്തില്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരെ അല്ലെങ്കിൽ നിശ്ചയിക്കുന്ന കാര്യത്തിലൊക്കെ അർഹതപ്പെട്ട ആളുകൾക്ക് അത് ആ പദവി കൊടുക്കണമെന്ന് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് പ്രത്യേകിച്ച് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിലൊക്കെ വാദിക്കുമ്പോൾ പലപ്പോഴും അവഗണനയാണ് ഉണ്ടായിട്ടുള്ളത്. ശ്രീമതി സോണിയാഗാന്ധിക്ക് പരാതി കൊടുക്കുമ്പോൾ നമുക്കെതിരെ നടപടി എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പോലും നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള അവഗണന സ്ത്രീയും പുരുഷനും, ഒരു പുരുഷൻ പ്രവർത്തിക്കുന്നതിനേക്കാൾ ഏറെ ബുദ്ധിമുട്ടെങ്കിൽ മാത്രമേ സ്ത്രീക്ക് രംഗത്ത് പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അവർക്ക് ഗാർഹിക ഉത്തരവാദിത്തങ്ങൾ ഉൾപ്പെടെ ഒരുപാട് റോൾ കോൺഫ്ലിക്റ്റുകളെ ഒക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഓരോ സ്ത്രീയും, നമ്മുടെ പഞ്ചായത്ത് മുതൽ പാർലമെന്റിൽ വരെയുള്ള വനിതകൾ, അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണെങ്കിലും കഷ്ടപ്പെട്ടാണ് അവര് പുറത്ത് രംഗത്ത് ഇറങ്ങി വരുന്നത്. അവര് പറയുന്ന കാര്യങ്ങൾ നിസ്സാരമായി തള്ളിക്കളയുവാനും, അവരെന്തെങ്കിലും പറഞ്ഞാല് അവരെ സൈബർ ലോകത്തോ അല്ലെങ്കിൽ ചാനൽ ചർച്ചകളിലോ ഒക്കെ അവരെ അങ്ങനെ ഏറ്റവും മോശമായ രീതിയിൽ വാക്കുകൊണ്ട് അവരെ വേദനിപ്പിക്കാനുമൊക്കെ ഇറങ്ങുന്നതും ഒക്കെ ഒട്ടും ശരിയല്ല.